കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതാണ്, ഫേസ്ബുക്കിലൂടെ കണ്ടതാണ്, ഒരു ചെറിയൊരു കുട്ടിയെ ചാക്കിനകത്ത് കെട്ടിവെച്ച് സ്കൂട്ടറിൽ കൊണ്ടുപോകുന്ന ഒരു ട്രോൾ വീഡിയോ. പലരും അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും കമൻറ്റുകൾ ഇടുകയുണ്ടായി, അല്ലെങ്കിൽ അഭിപ്രായം പറയുകയുണ്ടായി. നമ്മൾ ഈ വീഡിയോയിൽ അതിൻ്റെ വാസ്തവം എന്താണ് എന്നൊന്ന് അന്വേഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ തോട്ടശ്ശേരി സെബീറിൻ്റെ അടുത്താണുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ സംസാരിക്കാം, കാരണം ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഒരു അന്യരല്ല, സുഹൃത്തുക്കളാണ്, അടുത്തുള്ളവരാണ്. ഞാനിപ്പോ അതാ പറയാൻ പോകുന്നത്, നമ്മളൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമൊന്നുമില്ല, ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല, എപ്പോഴും കാണുന്നവരാണ്. അപ്പൊ ഈ ആ മക്കളെ അപ്പൊ ഷെബീറിന് ഒരു ചെറിയൊരു ഒരു ഇടവേള, അപ്പൊ ഒരു മിനിറ്റ് ഇപ്പൊ വരും. അപ്പൊ ഷെബീർ ആ 100% കഴിഞ്ഞ് വന്നിട്ട് ബാക്കി ഞാനൊരു വീഡിയോ അപ്ലോഡ് പേജില് സകലത്തിന്റെ സകലം വീഡിയോ ചാനലിന്റെ മലയാളിയാണ്. നമ്മുടെ ചാനലിൽ ഇപ്പൊ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല, അപ്പൊ അത് കംപ്ലീറ്റ് ആയത് മോമെന്ന് പറഞ്ഞപ്പോ അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് പോയതാണ്. അപ്പൊ ഇതാണ്, അപ്പൊ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം മോനെ ചാക്കിനകത്താക്കിട്ട് വണ്ടി കൊണ്ടുപോയി, ചാക്കിനകത്താക്കി എന്ന ആരോപണം കൊണ്ട് ഫേമസ് ആയി. അല്ല അത് പറഞ്ഞോളൂ, ഫോണൊക്കെ വരുന്നത് അതൊക്കെ അതിൻ്റെ വരണം. ഹലോ, ആ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ, ആ മതി മതി. അപ്പൊ ചാക്കിലാക്കി എന്ന ആരോപണം കൊണ്ട് ഇപ്പൊ പ്രശസ്തിയായി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു ആരോപണം തന്നെയാണ് ഈ വീഡിയോയ്ക്ക് ആധാരം. നേരത്തെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു ചെവി കൊണ്ട് കേട്ടു എന്ന് പറയുമ്പോൾ അത് സത്യമായിക്കൊള്ളണമെന്നില്ല, സത്യത്തിന്റെ 7 അയലത്ത് പോലും പോയിക്കൊള്ളണമെന്നില്ല. കാരണം ഇപ്പോൾ ആധുനിക കാലഘട്ടമാണ്, ടെക്നോളജിയുടെ കാലമാണ്, ഇന്റർനെറ്റിന്റെ കാലമാണ്. അതുകൊണ്ട് എന്തും എപ്പോഴും എവിടെയും മാറ്റിമറിക്കാം. അതുപോലെ AI, ഇപ്പൊ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതിനെ തന്നെയാണ് നമ്മൾ സംസാരിക്കാൻ വരുന്നത്, അതാണല്ലോ ഇവിടുത്തെ സംസാര വിഷയം. അതുകൊണ്ട് അത് പിന്നാമ്പുറ സത്യങ്ങൾ കൂടി അറിഞ്ഞു വേണം നമ്മൾ സംസാരിക്കാനും പ്രതികരിക്കാനും, ഇല്ലെങ്കിൽ പല ജീവിതങ്ങളും അതുകൊണ്ട് തകർന്നു പോകും. അതുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച ഇത് വൈകി തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പോളിസി അതാണ്, എല്ലാം 2 ദിവസം കഴിഞ്ഞേ വരുള്ളൂ, അതിൻ്റെ വാസ്തവം എന്താണെന്ന് അറിഞ്ഞ് പറയാനൊക്കെ നോക്കിയ ശേഷം മാത്രമേ വരുള്ളൂ. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ശരിക്കും ആ ചാക്കിൽ കെട്ടാനുള്ള സാഹചര്യം സംഭവം എന്താ വെച്ചാല്, ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് AI ക്യാമറകൾ. അതെ അതെ. അപ്പൊ നമ്മള് ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയ്ക്ക് നമ്മളെപ്പോഴും ആലോചിക്കുക, കറന്റ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും, അതിൽ നമുക്ക് എന്തെങ്കിലും ഇടപെടാനുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച കണ്ട ഒരു വിഷയമാണ് കൈക്കുഞ്ഞുങ്ങളുമായിട്ട് പോകുന്ന ഒരു കുടുംബത്തിന് അത് 3 ആളായി പരിഗണിക്കരുത്, അതിൽ ഫൈൻ ചാർത്തുക എന്ന് പറഞ്ഞ ഭയങ്കര വിഷയമാണ് എന്നുള്ളത്. ഒരിക്കലും ആ വീഡിയോ 3 ആളെ കൊണ്ടാവണം എന്നുള്ളതിന് വേണ്ടിയിട്ടല്ല കേട്ടോ, കുട്ടികളെ ചെറിയ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് ആകെ ഒരു ബൈക്കും ആകെ 3 ആളും ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയുള്ള ഒരു കുടുംബമാണെങ്കിൽ അവർക്ക് അതെല്ലാം നിവർത്തിയില്ല, അപ്പൊ അതിന് വേറെ വണ്ടി വിളിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുമ്പോ ആ തരത്തിലുള്ള ഒരു ട്രോള് വന്നു കഴിഞ്ഞാല് അത് നല്ലതാണ്. നമ്മളുടെ ഒരു പ്രതിഷേധം കൂടി ആയിട്ട് എന്റെയും കൂടി അവസ്ഥയാണ് കേട്ടോ, ഞാൻ പറയുന്നത് ഞാൻ എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നിട്ടാണ്, ഞാനും ആ ഒരു ആവശ്യക്കാരൻ തന്നെയാണ്. കാരണം എന്റെ ചെറിയ മോനായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ എന്റെ 2 കുട്ടികളായിട്ട് ഞാൻ സ്കൂളിൽ പോവാണെങ്കിൽ മൂത്തോൻ എന്തായാലും ഹെൽമെറ്റ് ഇടണം, മറ്റവനെ ചെറിയ സ്കൂളിൽ ഇവിടെ ഇറക്കി കൊടുക്കണം, എനിക്ക് പോകാൻ പറ്റൂല. ഇവിടെ ക്യാമറ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ നിയമം അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ പാലിക്കാൻ നിർബന്ധമാണ്, ക്യാമറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും. അപ്പൊ ഞാൻ എനിക്കതൊരു അസ്വസ്ഥതയാണ് അല്ലെങ്കിൽ അസൗകര്യമാണ്. അപ്പൊ ആ അസൗകര്യത്തിലുള്ള പ്രതിഷേധം അറിയിക്കുക, അതോടൊപ്പം അതൊന്ന് തിരുത്താനുള്ള ഒരു അപേക്ഷ കൊടുക്കുക, അതാണ് ഞാൻ ആ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. അപ്പൊ അതിന് വേണ്ടി അതിന് ശരിക്കും അതിന്റെ ഒരു ആശയം ഉണ്ടാകുന്ന കാക്കാൻ്റെ അടുത്തുനിന്നാണ്. ഞങ്ങളിങ്ങനെ അതിന് മുന്നേ ആലോചിച്ച് നമുക്ക് എന്താണ് ഇപ്പൊ ഇതിനെ പറ്റി എന്തെങ്കിലും ഒക്കെ ഒന്ന് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ ഒരു ദിവസം പിന്നെ വൈകുന്നേരം ഇങ്ങനെ ഇരിക്കുമ്പോ നോമ്പിനാണത്, അവസാനത്തെ നോമ്പിന്റെ അന്ന്. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ കാക്ക പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്താലോ, ചാക്കിൽ കെട്ടുന്ന പോലെ കാണിച്ചിട്ട് അങ്ങനെ ആയിക്കോട്ടെ എന്നാ ചെയ്യാം. അപ്പോ ഏതാണ്ട് പിന്നെ വൈകുന്നേരം ആയിട്ടുണ്ട്, പിന്നെ ഞങ്ങൾ നിസ്കരിക്കാൻ പോയി, അസർ നിസ്കരിച്ചു വന്ന് ഞങ്ങളത് വീഡിയോ ഷൂട്ട് ചെയ്തു. ഷൂട്ട് ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ കഴിയുമ്പോൾ ഏതാണ്ട് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, നോമ്പ് പറഞ്ഞു മകരി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പൊ ഏതാ നോമ്പ് പറഞ്ഞു ഞാൻ പോസ്റ്റ് ചെയ്തിട്ടാളെ എന്ന് പറഞ്ഞു. അപ്പോഴും പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് പിന്നെ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ചെയ്തത്, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു നമ്മളൊരു പ്രതിഷേധം എന്നുള്ളതാണ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നോമ്പൊക്കെ പറഞ്ഞ് നമ്മള് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച്
എന്നെ നോക്കുമ്പോ ഫോണില് ഇങ്ങനെ മെസ്സേജ്, ഷബീറെ ഞങ്ങളെ കുടുംബ ഗ്രൂപ്പില്, ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പില്, സ്കൂൾ ഗ്രൂപ്പില്, നാട്ടിലെ ഗ്രൂപ്പിൽ ഒക്കെ ഇയാണല്ലോ. സാധാരണ ഷബീറിന്റെ നോട്ടിഫിക്കേഷൻ ആയാലും പെട്ടെന്നൊന്നും വരാറില്ല, പെട്ടെന്നൊക്കെ വരുന്നത് നോമ്പ് തുറന്നിരിക്കുമ്പോഴത്തേക്ക് ഒരു സാധനം. അപ്പൊ ഞാൻ ജസ്റ്റ് വ്യൂസ് എടുത്ത് നോക്കിയപ്പോ മില്യൺ അടിച്ചു കുറഞ്ഞ സമയം. എനിക്ക് തോന്നുന്നു എന്റെ സോഷ്യൽ മീഡിയ ലൈഫില് ഏറ്റവും പെട്ടെന്ന് ഫാസ്റ്റസ്റ്റ് ഗ്രോ ചെയ്ത വ്യൂവേഴ്സിലേക്ക് എത്തിയ ഒരു വീഡിയോ അതായിരുന്നു. പിന്നെ അത് ജനങ്ങളാണ് ഏറ്റെടുത്തു. പിന്നെ കുറച്ച് രാത്രിയായപ്പോ അതിന്റെ സ്വഭാവം മാറി തുടങ്ങി. ഒരു നേരം വെളുത്തപ്പോക്ക് എന്തായിന്ന് വെച്ചാല് ഞാൻ ക്രൂരനായി, പിന്നെ ബാലാവകാശ കമ്മീഷനിൽ കേസെടുത്തു എന്നുള്ള പോസ്റ്റുകൾ വരലുണ്ട്. പിന്നെ അത്തരത്തിലുള്ള സാധനങ്ങളാണ് വരുന്നത്. ഞാനെന്തോ ഭയങ്കര അപരാധം ചെയ്തു എന്നുള്ള, അപ്പൊ ഒരുപാട് ആളുകൾ എടാ ഷബീർ എന്താ പറ്റി, എന്താ എനിക്ക് കേസെടുത്തു എന്നൊക്കെ പറഞ്ഞ്, അവിടെ പെരുന്നാൾ ശരിക്ക് എയർലൈനോ പോണടിക്കുന്നുണ്ടോ? അപ്പോ അതിൽ എനിക്ക് ഈ വീഡിയോ കാണുന്നവരോട് പറയാനുള്ളത് ഇങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു സാഹചര്യം, ആ വീഡിയോ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം. ആ വീഡിയോയിൽ ഒരിക്കലും നമ്മള് പിന്നെ മൂന്നാളെ കൊണ്ടാവണം, അല്ലെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ താഴെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതാരും അനുകരിക്കരുത്. ഈ സ്കൂട്ടറിൽ രണ്ടാളെ ഒരു കുട്ടിയെ കൂടെ കൊണ്ടുപോകുന്ന ആ ഒരു വിഷയത്തിനപ്പുറം മറ്റു ചില കാര്യങ്ങൾ കൂടെ ഉണ്ട്, എഴുതപ്പുറം ആരും സംസാരിക്കാത്ത ചില കാര്യങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു ബൈക്ക് പോകുന്ന ഒരു സ്ഥലത്ത് ഒരു വീട് വെച്ചത് കാരണം തന്നെ കാർ വാങ്ങാൻ പൈസ ഇല്ല, നമുക്ക് ബൈക്കേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് അത് മതി എന്ന് ചിന്തിച്ചവരുണ്ട്. അവനിനി ബൈക്ക് പറ്റൂല, കാർ വാങ്ങണമെന്ന് പറഞ്ഞാൽ അത് വീടും സ്ഥലം വേറെ വാങ്ങേണ്ടി വരും, അതും കൂടെ ഉണ്ട്. അതായത് ഒരു സാധാരണക്കാരന് കുറച്ച് അളവുകൾ വേണ്ടെന്നല്ല പറയുന്നത്, അത് നിർബന്ധമാണത് ആവശ്യമാണ്. പക്ഷെ നമ്മുടെ പൊതുനിരത്തുകള് ബൈക്ക് യാത്രക്കാരന് സുഖമായി യാത്ര ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരുക്കിയിട്ട് വേണം അത്തരം നിയമങ്ങൾ കർശനമാക്കാൻ. അപ്പൊ നിയമത്തിന് സുരക്ഷിതത്വത്തിന് വേണ്ടി ആവശ്യമാണ്. ചില ആളുകളൊക്കെ ചോദിക്കേണ്ടത് ഇവിടെ മാത്രം അത് പറയാൻ മറന്നു. ഇതിന്റെ പ്രതികരണം രണ്ട് നിലക്കുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്ന ഒരു 40-60 ലെവലിൽ നമുക്ക് എടുക്കാം. 60% 40 ഇല്ല, ഒരു 28 ഒക്കെ എടുക്കാം. 80% ആളുകളും പിന്നെ അനുകൂലിച്ചുകൊണ്ടാണ് അത്. നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കോൾ ചെയ്തു വാട്സ്ആപ്പ്. അതും എന്നെ ഇതുപോലെ ജീവിതത്തിൽ ഇതുപോലെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ ഇതുവരെ മെസ്സേജ് അയച്ചു, കോൾ ചെയ്തു. അത് പിന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഒരുവിധ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ വിളിച്ച് ഭയങ്കര സപ്പോർട്ട് അറിയിച്ചു. ഇപ്പൊ 20% ആളുകൾ വിളിച്ചിട്ട് നല്ല രീതിയിലുള്ള തെറികളും പറഞ്ഞിട്ടുണ്ട്. അവരൊന്നും ഞാൻ വിമർശിക്കല്ല അത്യാവശ്യം. എനിക്ക് തോന്നുന്ന ഒരാള് വഴക്ക് പറയണെങ്കിൽ റെഫർ ചെയ്യാൻ മാത്രമുള്ള തെറികൾ അതിലുണ്ട്. പക്ഷെ ഞാൻ അവരും ഒരിക്കലും അവരെ കുറ്റം പറയില്ല, കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം എന്താ പറയാ, എനിക്ക് നിയമത്തിൽ തോന്നിയ ഒരു അപാകത, അല്ലെങ്കിൽ എനിക്ക് തിരുത്തണം എന്ന് തോന്നിയ ഒരു പിന്നെ വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കാനുള്ള അവകാശം പോലെ തന്നെ എന്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് എന്നോട് അതിന്റെ പ്രതിഷേധവും അനുകൂലം അറിയിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അത് അവർ ചെയ്യുന്നു. ഞാൻ സ്വാഗതാർഹം. എനിക്ക് അതിന്റെ ഒരു പ്രശ്നവും വിഷമവും സങ്കടമൊന്നും ഇല്ല. പക്ഷെ ഞാൻ പറയാം, നല്ല പുതിയ പുതിയ കുറെ തെറികൾ പഠിക്കാൻ പറ്റി. അല്ല, ഇതും നമ്മളറിയാം, VI ക്യാമറ കൂടുതലും ഹൈവേകളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഹൈവേകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരുന്ന ഹൈവേകളിലൊക്കെ സർവീസ് റോഡുകളുണ്ട്, ബൈക്കുകൾ അതുവഴി പൊക്കോളും, പ്രശ്നമൊന്നും വരില്ല. പക്ഷെ വളരെ അപൂർവമായിട്ട് മറ്റു റോഡുകളിലൂടെ കയറി പോകേണ്ട സാഹചര്യം ഉണ്ട്, അവിടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ടാവും. പിന്നെ എനിക്ക് ഇതിന്റെ മറ്റൊരു വശമാണ് പറയാനുള്ളത്. ഞാൻ AI ക്യാമറ എന്ന് പറയുന്ന സിസ്റ്റത്തെ എതിർക്കുകയല്ല, അത് നടപ്പിലാക്കിയ സിസ്റ്റത്തെ എന്റെ മാനസികമായിട്ടൊരു പ്രതികൂലം ഞാൻ അന്ന് രേഖപ്പെടുത്തുകയാണ്. കാരണം ഇത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതുപോലെ പിന്നെ അവരുടെ ട്രാവല് സുരക്ഷിതമായ ട്രാവലിന് വേണ്ടിയിട്ടാണ് പൊതുനിരത്തുകൾ അപകടരഹിതമാകാനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ക്യാമറ AI ക്യാമറകൾ ഫോക്കസ് ചെയ്യുന്നത് ഓവർ സ്പീഡിനെയോ അതല്ലെങ്കിൽ മറ്റ് അതുപോലുള്ള ട്രാഫിക് വയലേഷനെ അല്ല, സീറ്റ് ബെൽറ്റ്, ഹെൽമെറ്റ് പോലുള്ളതിനെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എമൗണ്ട് കളക്ട് ചെയ്യാനായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്, എന്റെ ഫീലിംഗ് ആണ്. ഇത് ട്രാഫിക് വയലേഷൻ ആണെന്നുണ്ടെങ്കിൽ മദ്യപിച്ച് വണ്ടി ഓടിക്കുക, പാർക്ക് ചെയ്യേണ്ടടുത്തടുത്ത് പാർക്ക് ചെയ്യാം, അതുപോലെ ഓവർ സ്പീഡ്, റോങ് ഡ്രൈവ് ചെയ്യാം, ട്രാക്ക് തെറ്റിച്ച് വണ്ടി ഓടിക്കുക, ഇങ്ങനെയുള്ളതിന്റെ കനത്ത ഫൈനുകൾ. മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ട് വണ്ടി ഓടിക്കുക, അപ്പൊ അതിനൊക്കെ കനത്ത ഫൈൻ വെക്കാം. കാരണം ഈ ട്രാഫിക് വയലേഷൻ ഇവിടെ വലുതായിട്ടുണ്ട്. ട്രാഫിക് നിയമങ്ങൾ എന്ന് പറയുന്നത് ലേണേഴ്സ് ലൈസൻസ് കിട്ടാൻ വേണ്ടിട്ട്, ലേണിംഗിന് വേണ്ടിട്ട് മാത്രമാണെന്നാണ് പലരും കരുതിയിരിക്കുന്നത്, നല്ലൊരു ഭാഗമാണ് കരുതിയിരിക്കുന്നത്. അപ്പൊ ഇത് ആവശ്യമാണ്. പക്ഷെ അത് സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ അവരിൽ എങ്ങനെയാണത് വരുന്നത് എന്നത് കണ്ടുകൊണ്ട് ഒരു ഒരു കുട്ടിയെ കൊണ്ട്, ഒരു ചെറിയ ഒരു 5 വയസ്സുള്ള ഒരു 7 വയസ്സുള്ള ഒരു കുട്ടീനെയും കൊണ്ട് ആരും ഇപ്പോൾ വയലേഷൻ ചെയ്യില്ല, അത് വാസ്തവമാണ്. അപ്പൊ അവർക്ക് ധരിക്കാനുള്ള ഹെൽമെറ്റ് ലഭ്യമാക്കണം, അവർക്ക് കഴിയാനുള്ള ഒരു സാഹചര്യം വരുത്തിക്കൊണ്ട് അവർ സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സംവിധാനം കൊടുക്കും. കാരണം നമ്മളൊക്കെ സാധാരണക്കാരൻ,
സാധാരണക്കാരായതുകൊണ്ട് അതിനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത് വരെയെങ്കിലും ഈ നിയമത്തില് അഡ്ജസ്റ്റ്മെന്റുകൾ, അതായത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിയമം എന്ന് പറയുന്നത് അല്ലെ, സുരക്ഷിതത്വം അത് വരണം, അവർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യേണ്ടത്. അപ്പൊ ഇതാണ് ആ ക്രൂരൻ അറിയാം. അത് ചാക്കിലില്ല എന്നല്ലോ ഒന്നാമത്തെ സംഗതി. എന്താ നമ്മള് പിന്നെ അതിന്റെ വിശദീകരണ വീഡിയോ ചെയ്തിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിൽ നമ്മള് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അതിന്റെ ഓരോ കാര്യങ്ങളും, പിന്നെ അതിന്റെ കുട്ടിയെ കട്ട് ചെയ്യുന്ന ഭാഗവും, പിന്നെ സിസിടിവി ദൃശ്യങ്ങളും. ചാക്കില് ചാക്കില് ഏറ്റിട്ട് എടുത്തു വെച്ച് പോകുമ്പോ കുട്ടി അവിടെ നിൽക്കുന്നത് സിസിടിവിയിലുണ്ട്. പിന്നെ മാത്രമല്ല നമുക്കറിയാം, ഒരു പിന്നെ ചാക്കിന്റെ അകത്ത് കുട്ടിയെ മടക്കി ഇരുത്തി നമ്മളാ ഒരു ബേസിൽ, വണ്ടിന്റെ ആ സ്പേസിൽ കൊള്ളോ കൊള്ളൂല എന്നുള്ള ഒരു ചോദ്യമാണ്. പിന്നെ മാത്രമല്ല നിങ്ങൾ ആ വീഡിയോ കാണും, ഞാൻ പിന്നെ നമ്മളെ തെറ്റിദ്ധരിച്ച നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ആവർത്തിക്കുക. അതായത് നമ്മളാ ക്യാമറ അല്ല ബാഗ് ഞാൻ എടുത്തു വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് എത്രത്തോളം പ്രയാസം ഉണ്ടാവുന്നുള്ളതും അതിലുണ്ടാകുന്ന ഇളക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഞാൻ അതിൽ വെച്ചിട്ടുള്ള ആ ചാക്കും ബക്കറ്റും ഉണ്ടല്ലോ ഞാൻ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോ അതിന്റെ ഒരു സൗണ്ട് ഉണ്ട്, ഞാൻ ഈ വണ്ടിന്നുള്ള സൗണ്ട് വണ്ടിക്ക് എടുത്തു. അപ്പൊ കുട്ടിയാണെങ്കിൽ ആ സൗണ്ട് ആണെങ്കിൽ ഉണ്ടാവുക അല്ലെന്നുള്ളതൊക്കെ ആലോചിച്ചാൽ മതി. അല്ല ചാക്ക് കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ വെയിറ്റ് കാരണം ചാക്ക് അടിക്ക് തൂങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല ഒരു ഇളക്കൂല്ല, എന്റെ മോൻ ടാബ്ലോ ഒക്കെ പറഞ്ഞ് നിക്കുന്ന പോലെ നിക്കേണ്ടി വരും. അങ്ങനെ എത്ര ഇളകാതെ ചാക്കിനത് നടക്കൂല, നടക്കൂല, നിക്കാനില്ല. ഏതായാലും പ്രതികരിച്ച ആളുകള് അത്രയും മക്കളെ സ്നേഹമുള്ള ആളുകളായിരിക്കും. പിന്നെ ഈ ഒരു എഡിറ്റിംഗ് തല അറിയാതെ അങ്ങനെ എല്ലാരും തള്ളിക്കളിയല്ലോട്ടെ. അപ്പൊ എന്റെ കുടുംബത്തിൽ എന്റെ നാട്ടുകാരിലായിട്ടുള്ള പ്രായമുള്ള ആളുകൾക്കൊക്കെ എഡിറ്റിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കട്ടിങ് ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഞാൻ വിശദീകരിക്കുന്നത്. ഞാൻ ആദ്യം എന്ന് പറഞ്ഞാൽ മറ്റേ ഞാൻ വീഡിയോ കണ്ടെങ്കിലും ഞാൻ ആവർത്തിച്ച് കണ്ടതും കൂടുതൽ ഷെയർ ചെയ്തത് രണ്ടാമത്തെ വീഡിയോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ആദ്യത്തത് കേവലം ഒരു പ്രതിഷേധം ഒരു ട്രോളായി അവതരിപ്പിച്ചു എന്ന് എനിക്ക് വിശ്വാസമാണ്, നിങ്ങൾക്ക് വിശ്വാസമാണ് തോന്നുന്നു. കാരണം ഇത് അങ്ങനെ ഒരു അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഒരു ആ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടില്ല മൂപ്പര്, അത് കേറി അങ്ങോട്ട് വൈറലായി കാര്യങ്ങൾ പോയി കഴിഞ്ഞപ്പോ അതിന്റെ പ്രതികരണം യൂട്യൂബിലും കൂടെ ഇട്ടിട്ടുണ്ടാവും. യൂട്യൂബിലൂടെ ഇട്ടുന്നല്ല, അപ്പൊ ഒരു റവന്യൂ ഉദ്ദേശിച്ചിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ ഷെബീറിന്റെ വൈറലായ ഒരു വീഡിയോ ഉണ്ടാവില്ല, അതിനെ ടാഗ് ചെയ്തുകൊണ്ട് എന്നെ പ്രതികരണം ഉണ്ടായി കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഒക്കെ ഒരു അല്പം സബ്സ്ക്രൈബ്സും വ്യൂസ് ഒക്കെ ഉണ്ടെന്ന് ഉണ്ടായിക്കോട്ടെ, അത് നമുക്ക് എതിരൊന്നുമല്ല, നമ്മളതൊക്കെ ചെയ്യുന്ന തന്നെയാണ് അല്ലേ. അതുണ്ടാവും, പക്ഷേ അത് ആ ട്രോളിന് മറുപടി ആയിട്ടല്ല കേട്ടോ. നമ്മൾ സെക്കൻഡ് വീഡിയോ ഇറക്കിയത് ട്രോളായിട്ട്, ഞാൻ അങ്ങോട്ട് ചെയ്ത ട്രോളിന് ഇങ്ങോട്ട് കിട്ടിയ ട്രോളുകളായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതിന്റെ പുറത്തൊന്നുമില്ല, ഞാൻ കാര്യമായിട്ട് ചെയ്തത് ഇപ്പൊ നിങ്ങൾ പോലും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തെറ്റി സാബു അത് തെറ്റിദ്ധരിക്കരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ പ്രായമായ ആളുകൾക്ക് നമ്മള് സിനിമ ഇറക്കുമ്പോഴത്തേക്ക് സിനിമയുടെ വിലക്കിലുള്ള എങ്ങനെയാണെന്നുള്ള നമ്മൾ അവതരിപ്പിക്കുമല്ലോ. അതെ അതെ അതെ, സിനിമയിൽ കാണുന്ന ഒരു ഇടിച്ച് പഞ്ചറാക്കുന്ന ഒരു സീനാണ് കാണുന്നത്. സത്യത്തിൽ ഇടി അതുവഴി ഒന്നുമില്ല. ഇവനല്ലേ ചാക്കിൻ കരയിൽ അല്ല ശരി, ഓല് പോയോ അശു പോയി തോന്നുന്നു. വണ്ടിയിൽ പാരെ പോയത് കാക്കുമത്ത അജുവിനെ വിളിച്ചോ. അപ്പൊ നമ്മള് ചാക്കിനകത്തിരുന്ന ആളെ കൂടെ ഹെൽമെറ്റ് ധരിച്ചു കൂടെ യാത്ര ചെയ്ത് ഷിഫറിന്റെ കൂടെ യാത്ര ചെയ്താളെന്ന് വിളിക്കാൻ കളിയിലാണ്, ഒരു ഭയങ്കര കളിയിലായിരുന്നു. അപ്പൊ ഇയാളാണ് ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് രണ്ടാള് കൂടെ ഉണ്ടായിരുന്ന ആള്, ഇതാണ് ചാക്കിനുള്ളിൽ കയറിയിരുന്ന ആള്. അപ്പൊ ഇയാളെ ഒറ്റ കൈ കൊണ്ട് ഈസി ആയിട്ട് തൂക്കിയെടുത്ത് ആ സ്കൂട്ടറിൽ വെക്കണമെന്നുണ്ടെങ്കിൽ സിവിയർ ചില്ലറക്കാരനാവില്ലല്ലോ ഇല്ലേ. അപ്പൊ ഇത് ഞാൻ പറയണത് എന്നറിയാം, ഒരു പരാതി കൊടുത്തതായിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടു. ആ പരാതി കൊടുത്ത ആളിന് അന്തമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ വലുപ്പമുള്ള കുട്ടീനെ ഒറ്റയ്ക്ക് ഒരു വരലോട്ടൊക്കെ തൂക്കിയെടുത്ത് സ്കൂട്ടറിലേക്ക് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാനുഷ്യ ശക്തിയുള്ള ആളാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ചാക്കിനകത്തിരുന്നപ്പോ? ചാക്കിനകത്തിരുന്നില്ല അല്ലേ, പറഞ്ഞു കൊടുക്ക് നോക്കേ. ഓക്കെ ഇനി ഇതിന്റെ വൈൻഡപ്പ് ചെയ്യ. അപ്പൊ ഇതാണ് ഇതിന്റെ വാസ്തവം, ഇതാണ് ഞാൻ എൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം അതിൻ്റെ ആ ഒരു അർത്ഥത്തിൽ എടുക്കാവും. വിശേഷിച്ച് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ അത് സത്യമാണെന്ന് കരുതുന്നവരാണ് ശരിക്കും മണ്ടൻ. അത് പ്രചരിപ്പിക്കുന്നത് ഒരു ട്രോളായിട്ടാണെങ്കിൽ നോ പ്രോബ്ലം, നല്ലത്. പക്ഷെ ഇതിങ്ങോട്ട് വരുന്ന റെസ്പോൺസ് നമ്മൾ ട്രോളായിട്ട് തന്നെ എടുക്കുള്ളൂ. പക്ഷെ അത് കുടുംബത്തിലിരിക്കുന്ന തെറി വിളിച്ചുകൊണ്ടും ബാക്കിയുള്ളവർ തെറി വിളിച്ചുകൊണ്ടും ആകുമ്പോഴത്തേക്ക് കുറച്ച് കഷ്ടമാണ്, കാര്യം ആധുനിക കാലഘട്ടമാണ് എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. അപ്പോൾ സിവീറുമായിട്ടുള്ള ഒരു ചർച്ച ഇവിടെ വൈൻഡപ്പിയാണ്, കാരണം ഇതിന്റെ ബാക്കി കൂടെ ചെയ്തിട്ട് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നീ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട്
വീഡിയോ ആയിട്ട് കാണാം.